ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ശുചിമുറി കോംപ്ലക്സ് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിലും വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർ ഇപ്പോഴും ദുരിതമനുഭവിക്കുകയാണെന്നാണ് പരാതി. പൈപ്പും മലിനജല ടാങ്കും ബ്ലോക്കായതിനെ തുടർന്ന് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ നിന്നുള്ള മലിനജലം കഴിഞ്ഞ ദിവസങ്ങളിൽ മുനിസിപ്പൽ റോഡിലേക്ക് ഒഴുകിയിരുന്നു. തുടർന്ന് നഗരസഭ കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകി. സംഭവം ആവർത്തിച്ചാൽ 50,000 രൂപ പിഴ ഈടാക്കേണ്ടി വരുമെന്നും നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്നാണ് ശുചിമുറി അടച്ചു പൂട്ടേണ്ടി വന്നത്. പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാൻ ശുചിമുറി നടത്തിപ്പിന് കരാർ ഏറ്റെടുത്തവർ ശ്രമിച്ചെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്ന് കണ്ട് പിന്മാറിയെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുകയാണ്. യാത്രക്കാരുടെ ഭാഗത്തുനിന്നും വലിയ പരാതി ഉയർന്നതിനെ തുടർന്ന് അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചങ്ങനാശ്ശേരി ATO കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിന് കത്ത് നൽകുകയും ചെയ്തു. കെ എസ് ആർ ടി സിക്ക് വേണ്ടി ശുചിമുറി സംവിധാനം ഒരുക്കുന്ന സുലഭ ഏജൻസിയെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലെ ശുചിമുറി കോംപ്ലക്സ് ഉടനെ ഏൽപ്പിക്കാനാണ് തീരുമാനം. മലിനജലം പൊട്ടിയൊഴുകുന്ന പ്രശ്നങ്ങളും കോംപ്ലക്സിന്റെ തകരാറുകളും പരിഹരിച്ച് ഇവർക്ക് നടത്തിപ്പ് നൽകാനാണ് തീരുമാനമെന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ ജീവനക്കാരുടെ ശുചിമുറി യാത്രക്കാർക്കായി തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു.